ആറ് നിലയുള്ള വലിയ ഒരു കെട്ടിട സമുച്ചയമാണുള്ളത്. അപ്പോൾ അതിൻ്റെ മേന്മയെന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗികൾക്ക് മാത്രമായിട്ടൊരു സമഗ്രമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഏരിയ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ നിലവിലുള്ള ഒരു 60-65 ബെഡ് സംഖ്യയിൽ നിന്ന് 105 നമ്മൾ ഉയർത്തപ്പെട്ടു. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷാഹിർ ഷാ, എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ടാണ്, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ആണ്. നമുക്കറിയാം ക്യാൻസർ രോഗത്തിൻ്റെ സാന്നിധ്യം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. നമുക്കറിയാം പഴയ 2000-കളുടെ ആദ്യകാലത്തൊക്കെ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ വേണമോ എന്നുള്ളൊരു ചോദ്യം തന്നെ ചോദിച്ചിരുന്നു നമ്മൾ പൊതുസമൂഹം. അത്തരത്തിലുള്ള ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ അന്നത്തെ കാലത്ത് കണ്ടിരുന്നു. പക്ഷേ 2000 കഴിഞ്ഞതിന് ശേഷം നമുക്ക് വലിയ തോതിലുള്ള ക്യാൻസർ രോഗികളുടെ വർധന ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ പണ്ട് തിരുവനന്തപുരം അല്ലെങ്കിൽ മലബാർ ഏരിയയിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ക്യാൻസർ ചികിത്സാ വിഭാഗത്തിന് വലിയ ഉത്തരവാദിത്തങ്ങളാണ് പല ജില്ലാതലത്തിൽ വന്നത്. 2013 സർക്കാർ ജില്ലാതല ക്യാൻസർ കെയർ യൂണിറ്റുകൾ തുടങ്ങിയുണ്ടായി. അതിന് മുന്നേ തന്നെ, അതിന് വളരെയധികം മുന്നേ 1960 സ്ഥാപിതമായ ഒരു ക്യാൻസർ ചികിത്സാ കേന്ദ്രമാണ് എറണാകുളം ജലാശുപത്രിയിൽ അനുബന്ധിച്ച് പ്രവർത്തിച്ചു വരുന്നത്. ഒരുപാട് പ്രത്യേകതകളെന്ന് വെച്ചാൽ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ കമ്പോണൻസും ഇവിടെ സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. അതായത് രോഗനിർണയവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ക്രീനിങ് ടെസ്റ്റുകളും, ഹിസ്റ്റോപതോളജി ഉൾപ്പെടെയുള്ള എല്ലാ സ്ക്രീനിങ് ടെസ്റ്റുകളും ഇവിടെ നടക്കുന്നൊരു കേന്ദ്രമാണ്. അതുപോലെ തന്നെ ഇൻ്റർവെൻഷൻസ്, അത് സർജിക്കൽ ഇൻ്റർവെൻഷൻ, ഓങ്കോ സർജറി വളരെ വ്യാപകമായിട്ട് നടക്കുന്നൊരു ആശുപത്രിയാണിത്, എറണാകുളം ജില്ലാശുപത്രി. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ കീമോതെറാപ്പി അതുപോലെ റേഡിയേഷൻ പോലുള്ള ചികിത്സകളാണ് പിന്നീട് അനന്തരമായിട്ട് വരുന്നത്. അതിനും സംവിധാനമുള്ള സമഗ്രമായിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് സെൻ്ററാണ് എറണാകുളം ജില്ലാശുപത്രി ക്യാൻസർ ചികിത്സാ വിഭാഗം. പക്ഷേ ഇവിടെ ഉള്ള ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ നിലവിലുള്ള ആശുപത്രി സമുച്ചയത്തിനകത്ത് തന്നെയാണ് ക്യാൻസർ വിഭാഗം പ്രവർത്തിക്കുന്നത്. അതൊരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. ക്യാൻസർ പേഷ്യൻസിന് ഇമ്മ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള, ഇമ്മ്യൂണോ കോംപ്രമൈസ് ആയിട്ടുള്ള പേഷ്യൻസാണ്. ഇമ്മ്യൂണോ സപ്രസൻസ് ആയിട്ടുള്ള ഒരുപാട് ഡ്രഗ്സ് ഒക്കെ അവർ എടുക്കേണ്ടി വരാറുണ്ട്. അതായത് ക്യാൻസർ ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ മനുഷ്യ ശരീരത്തിനകത്തുള്ള കോശങ്ങൾക്കെതിരായിട്ടുള്ള ചികിത്സ തന്നെയാണ് വരുന്നത്. അപ്പോൾ സാധാരണ നോർമൽ സെൽസും നോർമൽ സിസ്റ്റവും ഡിസ്റ്റർബ്ഡ് ആവും. അപ്പം ആ അത്തരം രോഗികൾക്ക് മറ്റ് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വളരെ കരുതലോടെ അവരെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നിലവിലുള്ള സംവിധാനം ഈ ആശുപത്രി തന്നെയുള്ള ഒരു പ്രത്യേക ബ്ലോക്കിലും മറ്റ് രോഗികളോടൊപ്പമാണ് ഇവരുടെ വാർഡുമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ, നോസോകോമൽ ഇൻഫെക്ഷനൊക്കെ വളരെ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത് അൾട്ടിമേറ്റ് ആയി റിസൾട്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്, മോർബിഡിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് 2020 നമ്മുടെ ഒരു പ്രത്യേക ക്യാൻസർ ബ്ലോക്ക് എന്നുള്ളൊരാശയം വന്നത്. നമ്മുടെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ക്യാമ്പസിനോട് ചേർന്നുള്ളൊരു ആശുപത്രിയോട് ചേർന്നുള്ള മറ്റൊരു ക്യാമ്പസിലാണ് ഇത് പണിഞ്ഞത്. അപ്പോൾ 2020 പണി തുടങ്ങി. നമ്മൾ കോവിഡിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് സമയബന്ധമായി പണി പൂർത്തിയാക്കി. ഇപ്പോൾ 2023 തുറന്നു കൊടുക്കേണ്ടി വന്നു. 6 വലിയ ഒരു കെട്ടിട സമുച്ചയമാണുള്ളത്. അപ്പോൾ അതിൻ്റെ മേന്മയെന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗികൾക്ക് മാത്രമായിട്ടൊരു സമഗ്രമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഏരിയ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ നിലവിലുള്ള ഒരു 60-65 ബെഡ് സംഖ്യയിൽ നിന്ന് 105 നമ്മൾ ഉയർത്തപ്പെട്ടു. അതൊരു വലിയ നേട്ടമാണ്. 105 രോഗികൾ ഒരേ സമയം കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനമുള്ള ഒരു യൂണിറ്റാണ് പുതുതായിട്ട് നമ്മൾ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രത്യേക ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ക്യാൻസർ രോഗികൾക്ക് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കുന്ന രീതിയിൽ അവർക്ക് കുറച്ചൊരു പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് നടത്താൻ കഴിയും. അതുകൂടാതെ തന്നെ പുതിയ കുറച്ച് സങ്കേതങ്ങൾ, അതായത് ക്യാൻസർ രോഗികൾക്ക് മാത്രം പ്രത്യേക ICU അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. പിന്നെ ന്യൂട്രോപീനിയ എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി സൈറ്റോടോക്സിക് ഡ്രഗ്സ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സൈറ്റോടോക്സിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ രക്തത്തിനുള്ള കോശങ്ങളെല്ലാം അമിതമായിട്ട് നശിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൗണ്ട് കുറയുക എന്നുള്ള പ്രതിഭാസം, നമ്മൾ ഡെങ്കി ഫീവറിൽ കാണുന്ന പോലെ ശ്വേതരക്താണുക്കളും പ്ലേറ്റ്ലെറ്റ്സും കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ രോഗിയുടെ പ്രതിരോധ ശേഷി പിന്നെയും ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് പ്രത്യേക പരിഗണനയോടുകൂടി പ്രത്യേക ICU ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ന്യൂട്രോപീനിയ ICU അവിടെ സജ്ജമാക്കിയിട്ട്, അപ്പം നമ്മുടെ സാധാരണ ജനറൽ ICU ന്യൂട്രോപീനിയ ICU അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. പിന്നെ പ്രത്യേക വാർഡുകളും ബാക്കി അനുബന്ധ സംവിധാനങ്ങളും OP ഫെസിലിറ്റിയും ഹെൽപ്പ് ഡെസ്കും ഇൻഷുറൻസ് ഡെസ്കും അതുപോലെ തന്നെ റെക്കോർഡ്സ് വിഭാഗമൊക്കെ ചേർന്ന ഒരു സമഗ്രമായ സംവിധാനമാണ്. അത് വലിയ നേട്ടമാണ്. കാരണം ക്യാൻസർ ചികിത്സയിൽ ട്രിവാൻഡ്രത്തൊക്കെ RCC കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിലവിലെടുത്ത് പറയുന്ന പേര് എറണാകുളം ജില്ലാശുപത്രി പേര് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഒരുപാട് രോഗികൾ വരുന്നുണ്ട്. നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രമല്ല സമീപത്തുള്ള ജില്ലകളിൽ നിന്ന് ധാരാളം പേര് ഇവിടേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് വലിയ ഉത്തരവാദിത്തമാണ് എറണാകുളം ജില്ലാശുപത്രിയിലെ ക്യാൻസർ വിഭാഗത്തിനുള്ളത്. അത് കുറച്ചുകൂടി കൃത്യതയോടുകൂടി ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്.